നമ്മൾക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു രാത്രിയാണ്. ഒന്ന് വെള്ളിയാഴ്ച രാത്രിയാണ്, അതോടുകൂടി ഇന്ന് റബീഉൽ അവ്വൽ മാസം ഒന്ന്, വെള്ളിയാഴ്ച രാത്രി റബീഉൽ അവ്വൽ ഒന്നാണ്. രണ്ടു നിലക്ക് നമ്മൾക്ക് സന്തോഷമുണ്ട്. വെള്ളിയാഴ്ച ഈദുൽ മോമിനീൻ എന്നാണ്, മോമിനീകൾക്കുള്ള പെരുന്നാൾ ദിവസം. അൽ ജുമഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീനി വ ഈദുൽ മോമിനീൻ എന്ന് വെള്ളിയാഴ്ച മാദിൻ പറയുന്നതായിട്ട് നമ്മൾ കേൾക്കാം. അൽ ജുമഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ, ജുമഅ ഫഖീറന്മാർക്കും മിസ്കീന്മാർക്കും ഹജ്ജാണ്. ഈദുൽ മോമിനീൻ, മോമിനീകൾക്ക് ഈദാണ്, ആഘോഷ ദിനമാണത്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ആഘോഷിക്കുക. മറ്റൊന്ന് സീദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച മാസമായ റബീഉൽ അവ്വലിന്റെ തുടക്കം, അങ്ങനെ ഈദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് വന്നത് അത് ഏറ്റവും വലിയ ഒരു റഹ്മത്തും നിഅമത്തും ആണ്. അതിനേക്കാൾ വലിയ ഒരു നിഅമത്ത് ഇല്ല. സീദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള വലിയൊരു സ്ഥാനത്തേക്കാണ് ഉയർത്തിയിരിക്കുന്നത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടാണ് നമ്മളുടെ എല്ലാവരുടെയും രക്ഷയെ അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയിരിക്കുന്നത്. ആ നബിയുമായി ബന്ധപ്പെട്ട് ആ നബിയെ അനുസരിച്ച് ആ നബിയെ സ്നേഹിച്ചാൽ മാത്രമേ നമ്മൾക്ക് രക്ഷ ഉണ്ടാവുകയുള്ളൂ. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ, അല്ലാഹു പറയുന്നു തങ്ങളുടെ റബ്ബാണ് സത്യം, ജനങ്ങൾ മുഅ്മിനീങ്ങളാവുകയില്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവരുടെ പ്രശ്നങ്ങൾക്ക് തങ്ങളെ വിധി അവർ സ്വീകരിക്കുന്നത് വരെ അവർ മുഅ്മിനീങ്ങളാവുകയില്ല. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനെല്ലാം തീരുമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീരുമാനിച്ച തീരുമാനമാണ്. ثم لا يجدوا في انفسهم حرجا مما قضيت. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിധിയിൽ ഒരു മനപ്രയാസവും ഇല്ലാതിരിക്കുക. ദീനിന്റെ ഏതെങ്കിലും ഒരു നിയമം പറയുമ്പോൾ അതിൽ നമ്മൾക്ക് മനപ്രയാസം ഉണ്ടാവാൻ പറ്റുകയില്ല. സന്തോഷം അതിനെ സ്വീകരിക്കുക. അത് ചിലപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും നമ്മളുടെ അഭിമാനത്തിനോ അല്ലെങ്കിൽ നമ്മളുടെ മുതലിനോ എന്തെങ്കിലും ദോഷം ഉണ്ടായിരിക്കും, അപ്പോൾ ഞാൻ അത് സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാവുകയില്ല. അള്ളാഹുവിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിധി എന്ത് വന്നു അതിനെ കബൂൽ ചെയ്യുന്ന ആൾ മാത്രമാണ് യഥാർത്ഥ മുഅ്മിൻ. അല്ലാത്ത ആള് മുഅ്മിനീങ്ങളെ അല്ല, ലാ യുഅ്മിനൂന എന്നാണ് അള്ളാഹു പറഞ്ഞത്. മുഅ്മിനീങ്ങളാവുകയില്ല അള്ളാഹു നബിന്റെ വിധി സ്വീകരിക്കാത്ത ആളുകള്. ആ നബിന്റെ വിധി സ്വീകരിച്ചാൽ മാത്രമേ നമ്മൾക്ക് വിജയമുള്ളൂ. അള്ളാഹുവിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് വന്ന സർവ അമ്പിയാക്കളും, എത്ര അമ്പിയാക്കളും മുസ്ലിങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അവർ എല്ലാവരെക്കാളും ഏറ്റവും ഉയർന്ന സ്ഥാനത്താണ്. അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനം ഉയർന്നതാണ്. ആ നബിന്റെ ഉമ്മത്തിമാരായ നമ്മൾ കഴിഞ്ഞ കാലത്ത് വന്ന എല്ലാ ഉമ്മത്തിനേക്കാളും വയർന്നു നിൽക്കുന്നവരാണെന്ന് ഖുർആൻ പറയുന്നു. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്റിജത്തിൽ നാസ്, ഈ ലോകത്തേക്ക് മനുഷ്യലോകത്തേക്ക് വന്ന ഉമ്മത്തിൽ ഹയറായവർ നിങ്ങള് എന്ന് ഈ ഉമ്മത്തിനെ പറ്റി അല്ലാഹു തആല പറയുന്നു. എന്തുകൊണ്ട് ഹയറായവരായത്? അത് സീദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്ത് നമ്മൾ ആയതുകൊണ്ടാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്ന ആളുകൾ മാത്രമല്ല, ഈ ലോകത്തിന് ഏത് തരത്തിലുള്ള ജനങ്ങൾ മനുഷ്യന്മാരെ ആവട്ടെ, മനുഷ്യരോ ജിന്നുകളോ മലായികത്തോ
അതുപോലെ മറ്റുള്ള എല്ലാ ജീവജാലങ്ങളും ജീവനില്ലാത്ത സാധനങ്ങളും എല്ലാത്തിനും സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വലിയ റഹ്മത്താണ് മാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ എന്നാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിലുള്ള സർവ വസ്തുക്കൾക്കും റഹ്മത്താണ്. ആ റഹ്മത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് ഇരിക്കുന്ന മാസമാണിത്. നമ്മൾക്ക് റഹ്മത്തും ഞാമത്തും എല്ലാം കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ നബി ജനിച്ചത് ഇരിക്കുന്ന മാസം ആ ദിവസം വരുമ്പോൾ ഈമാനുള്ളത് ഇരിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ അവൻ വിചാരിക്കാതെ തന്നെ ഒരു സന്തോഷമുണ്ടാവും. അത് ഈമാനിൽ നിന്നുണ്ടാവുന്നതാണ്. സന്തോഷിക്കാതെ സാധ്യമല്ല. മാത്രമല്ല അള്ളാഹു ഒരു നിഅമത്ത് ചെയ്താൽ ആ നിഅമത്തിന് നന്ദി ചെയ്യണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇസ്രായേലിയരെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞു, യാ ബനി ഇസ്രായീൽ ദുക്റു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വാനി ഫളൽതുക്കും. ഈ ഇസ്രായേലിയരെ ഇസ്രായേലിന്റെ മക്കളെ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയായ ജനങ്ങളെ ദുക്റു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും, നിങ്ങൾക്ക് ഞാൻ ചെയ്ത നിഅമത്തിനെ നിങ്ങൾ ഓർക്കണം. എന്താ അവർക്ക് ഇങ്ങനെ ഇരുന്ന് ഓർമ്മിക്കൽ മാത്രം, അത് ഓർത്ത് എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യണം എന്നാണ് അർത്ഥം. വന്നി ഫള്ളൽതുക്കും, നിങ്ങളെ ഞാൻ ബഹുമാനിച്ചിട്ടുണ്ട്, ആ ബഹുമാനത്തിന് നിങ്ങൾ നന്ദി ചെയ്യണം. എന്താ മൂസാ നബി അലൈഹിസ്സലാമിന്റെ അതുപോലെ ഇസ്രായേലിൽ വന്നിരിക്കുന്ന നബിമാരുടെ ഉമ്മത്തുകളായതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, ഞാൻ ചെയ്ത നിഅമത്തിന് നിങ്ങൾ ഓർത്ത് ശുക്ര ചെയ്യണമെന്ന് പറഞ്ഞു. ഇസ്രായേലിക്ക് ചെയ്ത നിഅമത്തുകൾ എന്താണെന്ന് അറിയണം. അവർക്ക് മേൽഭാഗത്ത് അല്ലാഹു തആല നല്ല ഫുഡ് ഇറക്കി കൊടുത്തു, നല്ല തേൻ കട്ടി പോലെ ഒത്തിരിക്കുന്ന മന്ന് എന്ന് പറഞ്ഞു. വാസല്ലാ ഇറക്കി നല്ല പക്ഷികൾ, നല്ല കാടപ്പക്ഷികൾ, ആ പക്ഷികളെ നല്ല പ്രൈ ആക്കിയിട്ട് അവരുടെ മുന്നിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല എത്തിച്ചു കൊടുക്കും. ഇത് നിങ്ങൾ ഓർത്ത് നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണം, ശുക്ര ചെയ്യണം. അല്ലാഹു തആല പറയുന്നു, തിന്നാൻ കൊടുത്തിരിക്കുന്ന ആ ഭക്ഷണം അതിനു വേണ്ടി നിങ്ങൾ ശുക്ര ചെയ്യണം. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മത്തിനെ അല്ലാഹു തആല ആകാശത്തൊരു സുപ്ര ഇറക്കി കൊടുത്തു. അതിന് എല്ലാ തരത്തിലിരിക്കുന്ന ഭക്ഷണ സാധനങ്ങളും ഉണ്ടായിരുന്നു. ഈസാ നബി ദ്വാരതാണ്, റബ്ബന അൻസിൽ അലൈന മാഇദത മിന സമാഇ തകൂനു ലന ഈദൻ ലഅവലിന വആഖിരിന. അങ്ങനെ തിന്നാനുള്ള കുറെ സാധനങ്ങൾ ആകാശത്ത് നീ ഇറക്കി തരണം. അല്ലാഹ് നീ ഇറക്കിയാൽ ആ ദിവസം അത് വലിയ നിഅമത്താണല്ലോ, ആ നിഅമത്ത് ഞങ്ങൾക്കും ഞങ്ങളെ പറകളതിരിക്കുന്ന ആളുകൾക്കും ആ നിഅമത്തിനെ ഇറക്കിയ ദിവസം ഒരു ആഘോഷ ദിനമാവോ. ഞങ്ങളുടെ കാലത്ത് ആ ഇറങ്ങിയ ദിവസം അതുപോലെ പിന്നെ അതുപോലത്തെ ദിവസം മടങ്ങി വരുമ്പോൾ ആ ദിവസം ഞങ്ങൾ ആഘോഷിക്കും, ഈദ് ആവുമെന്നാണ് ഈസാ നബി അലൈഹിസ്സലാം. തകൂനു ലനാ ഈദൻ ലിഅവ്വലിനാ വആഖിരിനാ, ആ ദിവസം അത് ഞങ്ങൾക്കും ആ ദിവസം മടങ്ങി വരുമ്പോൾ ഞങ്ങളുടെ പറകയുള്ളവർക്കും ആഘോഷിക്കാനുള്ള ഒരു ദിവസമാവും. ഇതൊക്കെ ഇവിടെ തിന്നാനുള്ളത് ഇരിക്കുന്ന സാധനം ഇറക്കി അതിനെ സംബന്ധിച്ചാണ് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത്. അതൊരു നിഅമത്താണ്. എന്നാൽ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെയുള്ള നിഅമത്തൊന്നുമല്ല. അല്ലാഹുവിന്റെ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമ്മളുടെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും വിജയത്തിന്റെ കാരണമാണ്. ആ നബിയെ നബി എന്ന നിഅമത്ത്, ആ നബി എന്ന റഹ്മത്ത്, അതിനേക്കാൾ വലിയൊരു നിഅമത്തും ഒരു റഹ്മത്തും ഇല്ല. അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ആ മാസം ആ ദിവസം മടങ്ങി വരുമ്പോൾ നമ്മൾ എത്ര മാത്രം സന്തോഷിക്കണം.
ഈമാനുള്ള ഒരു മനുഷ്യനിക്ക് സന്തോഷിക്കാതിരിക്കാൻ സാധ്യമല്ല. അതാണ് നബി ദിനം എന്ന് പറഞ്ഞാൽ മൗലിദ് കഴിക്കുക. അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നമ്മൾ സന്തോഷിക്കുക. ഇത് ഒരു മൂമിന് ചെയ്യാതിരിക്കാൻ പറ്റുകയില്ല എന്ന ഖുർആൻ പറഞ്ഞതാണ്. നിഅമത്തിന് നിങ്ങൾ ശുക്ര ചെയ്യണമെന്ന്. അള്ളാഹു നബിയേക്കാൾ വലിയത് ഇരിക്കുന്ന നിഅമത്ത് മറ്റൊരു നിഅമത്ത് ഇല്ല. അങ്ങനെ നമ്മൾ അത് ചെയ്യണം. മാത്രമല്ല അള്ളാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതുപോലെ മഹാന്മാരായ സഹാബാക്കൾ, അവരോട് തുടർന്ന് താബിഈകൾ, താബിഈ താബിഈകൾ എല്ലാം ചെയ്ത് കാണിച്ചതിരിക്കുന്ന കാര്യമാണ്. രീതിയിൽ ചിലപ്പോൾ വ്യത്യാസമുണ്ടാവും. സംഗതി ഒന്ന് യഥാർത്ഥം ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മളുടെ മുൻഗാമികള് അവര് ഖുർആനും ഹദീസും അല്ലാഹു നബിയുടെ സുന്നത്തും പഠിച്ചുകൊണ്ട് അവർ ചെയ്തിരിക്കുന്ന കാര്യം അതിനോട് നമ്മൾ തുടരുക. മൗലിദ് ഈ മാസത്തിൽ മൗലിദ് കഴിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹി ബൈത്തായിട്ടും അല്ലാതെയും എല്ലാം മദ്ഹി പറയുക, മൗലിദ് കഴിക്കുക. ഇതൊക്കെ വലിയ ഗുണമുള്ളത് ഇരിക്കുന്ന കാര്യമാണ്. അത് ഗുണമില്ലാത്ത അടിസ്ഥാനമില്ലാത്ത ഇരിക്കുന്ന ഒരു കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ആ നിഅമത്ത് അത് ഏറ്റവും വലുതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ, പ്രവൃത്തികൾ, അതിനാണ് ഹദീസ് എന്ന് പറയുന്നത്. ഹദീസിന്റെ കിതാബുകളിൽ വളരെ പ്രധാനപ്പെട്ട കിതാബാണ് സഹീഹുൽ ബുഖാരി. ആ സഹീഹിലേക്ക് പല ഇമാമിങ്ങളും അതിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കിതാബാണ് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു തആലഹു എഴുതിയിരിക്കുന്ന ഫതുഹുൽ ബാരി എന്ന കിതാബ്. അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ വ്യാഖ്യാനമാണ് ഫതുഹുൽ ബാരി. ഈ ഫതുഹുൽ ബാരി എന്ന കിതാബ് ഹാഫിദ് അസ്ഖലാനി എഴുതി. ആ കിതാബ് യമനിലേക്ക് അതിനെ കൊണ്ടുവന്നു. യമനിലേക്ക് കൊണ്ടുവന്ന് യമനിൽ എത്രയോ വലിയ വലിയിരിക്കുന്ന ഉലമാക്കൾ, പണ്ഡിതന്മാരായ സദാത്തുക്കളൊക്കെ ഉണ്ടായ നാടാണ്. പണ്ടും ഇന്നും അങ്ങനെ യമനിലേക്ക് ഈ ഫതുഹുൽ ബാരി എന്ന കിതാബിന് അല്ലാഹുവിന്റെ നബിന്റെ ഹദീസിന്റെ വ്യാഖ്യാനം അത് കൊണ്ടുവന്നു. അങ്ങനെ ആ ഫതുഹുൽ ബാരി യമനിലേക്ക് കൊണ്ടുവരുമ്പോൾ യമനിലെ ആലിമീങ്ങൾ, സാദാത്തുക്കൾ, അവിടെയുള്ള ഭരണാധിപന്മാർ എല്ലാവരും ഫതുഹുൽ ബാരി അങ്ങനെ വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ അതിനെ എതിരേൽക്കാൻ വേണ്ടി, സ്വീകരിക്കാൻ വേണ്ടി ഇവരെ കൂടെ കൂട്ടത്തോടെ പോയി. അങ്ങനെ ഫതുഹുൽ ബാരി ഇവരെ ആദരവോടുകൂടി കൊണ്ടുവന്നു യമനിലേക്ക്. അയലിമീങ്ങൾ അത് ഇരുന്ന് വായിച്ചു, മറ്റുള്ളവർ കേട്ടു. എന്നിട്ട് ആ യമനിലേക്ക് ഫതുഹുൽ ബാരി എത്തിയതിരിക്കുന്ന ദിവസം അവർ എഴുതി വെച്ചു, ഇന്ന ദിവസമാണ് യമനിലേക്ക് ഫതുഹുൽ ബാരി വന്നത്. അങ്ങനെ ഫതുഹുൽ ബാരി യമനിലേക്ക് കൊണ്ടുവന്ന ആ ദിവസം കണക്കാക്കി ഒരു കൊല്ലം പൂർത്തിയാവുമ്പോൾ ആ ദിവസം ഒരു ആഘോഷ ദിനമായി അവർ കണക്കാക്കിയിരുന്നു. ഒരു വ്യാഴാഴ്ചയാണ് യമനിലേക്ക് ഫതുഹുൽ ബാരി എത്തിയത്. ആ വ്യാഴാഴ്ച കൊല്ലം പൂർത്തിയാവുമ്പോൾ അത് മടങ്ങി വരുമ്പോൾ ആ വ്യാഴാഴ്ചക്ക് പ്രത്യേകം പേര് ഈദുൽ ഖമീസ്. ഈദുൽ ഖമീസ് ആഘോഷിക്കപ്പെടുന്ന വ്യാഴാഴ്ച. എന്തിനാ ആഘോഷിക്കുന്നത്? അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങളുടെ വ്യാഖ്യാനമായ ഫതുഹുൽ ബാരി യമനിലേക്ക് കൊണ്ടുവന്ന ദിവസം ഒരു കൊല്ലം പൂർത്തിയാകുമ്പോൾ ആണ്ട് ഫതുഹുൽ ബാരി വന്ന് യമനിൽ എത്തിയതിന്റെ ആണ്ട്.
വലിയ ആഘോഷ ദിനമായി കണക്കാക്കിയിരുന്നു. അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങളുടെ വാക്കിന്റെ ഹദീസിന്റെ വ്യാഖ്യാനം യമനിലേക്ക് വന്നതിരിക്കുന്ന നാള് വലിയൊരു നിഅമത്തായി അതിനെ അവരെ കണക്കാക്കി. ആ വ്യാഖ്യാനത്തിന്റെ മൂലമായ സഹീഹുൽ ബുഖാരി അത് നബി സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങളുടെ വാക്കും പ്രവൃത്തിയുമാണ്. ആ വാക്കിന്റെയും പ്രവൃത്തിയുടെയും ഉടമയായ സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് വന്നതിരിക്കുന്ന ആ ദിവസം അത് എത്ര വലിയതിരിക്കുന്ന ഒരു ആഘോഷ ദിനമാണ് നമ്മൾ മനസ്സിലാക്കണം. ഇതാരാണ് റീദുൽ ഹമീസ് യമനിൽ തുടങ്ങിയതാര്? ആ ഫതുഹുൽ ബാരി അവിടെ എത്തിയതിരിക്കുന്ന ആ ദിവസം കണക്ക് വെച്ചുകൊണ്ട് സാധാരണക്കാരല്ല, യമനിലുള്ളതിരിക്കുന്ന വലിയ വലിയ ഇമാമികളായ പണ്ഡിതന്മാർ, വലിയ വലുതിരിക്കുന്ന പണ്ഡിതന്മാരായ അല്ലാത്തയുമായ സദാത്തുക്കൾ, യമനിലെ ഭരണാധിപന്മാർ എല്ലാവരും കൂടി അതിന് ഈദായി ആഘോഷിച്ചിരുന്നു. ഈദുൽ ഹമീസ് എന്ന് ആ ദിവസത്തിന്റെ പേര് ഈദുൽ ഹമീസ്. ഇങ്ങനെ നമ്മളുടെ മുൻഗാമികൾ ചെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് ഇരിക്കുന്ന ദിവസം അത് എത്ര വലിയതിരിക്കുന്ന ഈദാണ്. ഈ മാസം എത്ര വലിയ ബഹുമാനമുള്ള മാസമാണ്! ആ ബഹുമാനം കണക്കിലെടുത്തും കൊണ്ടാണ് നമ്മൾ റബീഉൽ അവൽ ഒന്നിന് തുടങ്ങി അവസാനിക്കുന്നത് വരെ നമ്മൾ മൗലിദ് കഴിക്കുന്നു, അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പാടിക്കൊണ്ടിരിക്കുന്നു. മൗലിദ് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് വരാൻ അടുത്താവുമ്പോൾ ഉണ്ടായ പല അത്ഭുതങ്ങൾ, ഉമ്മ ഗർഭം ചുമന്നിരിക്കുന്ന അവസരമുണ്ടായ അത്ഭുതങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുമ്പോൾ ഉണ്ടായ അത്ഭുതങ്ങൾ, ചെറിയ പ്രായത്തിലുണ്ടായ അത്ഭുതങ്ങൾ, ഇങ്ങനെയുള്ള പല മുഅ്ജിസത്തുകൾ, അല്ലാഹുവിന്റെ നബിയുടെ ഈ റഹസ്യാത്തുകൾ, ഇതാണ് മൗലിദുകളിൽ പറയുന്നത്. മൗലിദ് വേറൊന്നുമല്ല, അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനാഖിബാണ് മദ്ഹ. അത് ഈമാനുള്ളതിരിക്കുന്ന ജനങ്ങൾ അത് ചെയ്യും, ചെയ്യേണ്ടതിരിക്കുന്ന കാര്യമാണ് എന്ന് മാത്രം എല്ലാവരെയും ഞാൻ ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. മൗലിദ് അത് അതിൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്നുള്ളതിരിക്കുന്ന വിശ്വാസം വേണ്ട. ഇവിടെ എത്രയോ ഉലമാക്കൾ ഓതിയതിരിക്കുന്ന പാടിയതിരിക്കുന്ന മൗലിദുകളാണ്. മങ്കൂസ് മൗലിദ് ഉണ്ട്, ഷറഫൽ അലാ മൗലിദ്, സുബഹാന മൗലിദ്, ബർസഞ്ജി മൗലിദ്. അങ്ങനെയുള്ള ഈ മൗലിദുകളൊക്കെ വലിയ ബറക്കത്തുള്ളതാണ്. ഇത് സാധാരണ ഇവിടെ മൗലിദ് കിതാബിൽ അച്ചടിച്ച് കാണുന്ന മൗലിദാണ് ഇത്, ഷറഫലനാം. അതൊക്കെ ഉണ്ടാക്കിയ ആളുകൾ വലിയ മഹാന്മാരാണ്. ഉണ്ടാക്കാന്ന് നേരെ അവർ സ്വന്തം ഉണ്ടാക്കിയതല്ല, ഹദീസിൽ നിന്നും ഖുർആനിൽ നിന്നും പിടിച്ചെടുത്ത് അത് ഒരുമിച്ച് കൂട്ടിയതാണ്. അതുപോലെ സുബഹാന മൗലിദ്, മങ്കൂസ് മൗലിദ്, ബർസഞ്ചി മൗലിദ്, ഇതൊക്കെ അല്ലാതിരിക്കുന്ന എത്രയോ മൗലിദുകളുണ്ട്. അത് നമ്മൾ ഓതി ആ ബറക്കത്തെടുത്ത് ഈ മാസം ഒരു പുണ്യമായ മാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് നമ്മളുടെ കൽബിലുണ്ടാക്കി നമ്മൾ ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.